ഫിലിം ഗ്യാരേജിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ 2018 തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിപ്പോയ ദിലീപിന്റെ കമ്മാര സംഭവം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപിയും ഒപ്പം തന്നെ സിനിമയുടെ സംവിധായകൻ കൂടിയായ രതീഷ് അമ്പാട്ടാണ് സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പുതിയ സിനിമകളൊന്നും തന്നെ കമ്മിറ്റ് ചെയ്യാത്ത ദിലീപ് അടുത്ത വർഷത്തോടെയായിരിക്കും കമ്മാര സംഭവം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കുക എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിരക്കഥ റെഡിയാവാൻ തന്നെ ഏകദേശം ഒരു വർഷത്തിലേറെ പിടിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എമ്പുരാൻ എന്ന സിനിമയുടെ വർക്കുകളിലായിരിക്കുന്ന മുരളി ഗോപി അടുത്തതായിട്ട് എഴുതുന്നത് വിജയ് ബാബു നിർമ്മിക്കുന്ന മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. തുടർന്ന് മറ്റൊരു സിനിമയ്ക്ക് കൂടി എഴുതുന്നുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ കമ്മാര സംഭവം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം ഇനിയും ഒരുപാട് വൈകാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. ഇന്നത്തെ അടുത്തൊരു അപ്ഡേറ്റ് സല്യൂട്ട് എന്ന ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന റോഷൻ ആൻഡ് റോസ് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ പോസ്റ്ററുകളും ഒപ്പം തന്നെ ടീസറുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സല്യൂട്ട് എന്ന സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യനെറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒരു ടീസറും ഒപ്പം തന്നെ രണ്ട് മൂന്ന് പോസ്റ്റേഴ്സ് മാത്രമേ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളൂ. ചിത്രത്തിന്റെ റിലീസ് തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് മികച്ചൊരു തുകയ്ക്ക് വിറ്റുപോയി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എത്ര കോടി രൂപയ്ക്കാണ് സിനിമയുടെ റൈറ്റ്സ് വിറ്റുപോയത് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ അടുത്തൊരു അപ്ഡേറ്റ് പ്രഭാസ് ഹോളിവുഡിലേക്കില്ല എന്നൊരു അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു. ടോം ക്രൂയിസ് നായകനായി എത്തി അടുത്ത വർഷം ഏകദേശം ഇതേ സമയത്ത് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മിഷൻ ഇമ്പോസിബിൾ 7 എന്ന സിനിമയുടെ ഭാഗമായിട്ട് ഒരു പ്രധാന റോളിൽ പ്രഭാസ് എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. എന്നാൽ ഈ ഒരു വാർത്ത വ്യാജമാണ് എന്ന് സിനിമയുടെ സംവിധായകൻ അറിയിച്ചിരിക്കുകയാണ്. പ്രഭാസ് നായകനായി വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ രാധേശ്യാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇറ്റലിയിൽ വെച്ച് ഈ ഒരു ഹോളിവുഡ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പ്രഭാസ് സന്ദർശിച്ചിരുന്നു. ഇതാണ് ഈ ഒരു വ്യാജ വാർത്തയ്ക്ക് ഇടയാക്കിയത്. കാത്തിരിക്കാം പ്രഭാസിന്റെ കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾ കേട്ട്. ഇന്നത്തെ അവസാനത്തെ റിപ്പോർട്ടായിട്ട് പ്രേക്ഷകരെ അറിയിക്കുന്നത് മമ്മുക്ക മഞ്ജു വാര്യർ കോംബോയിൽ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയായ ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ പുതിയൊരു റിപ്പോർട്ടാണ്. ജോഫിൻ ഡി ചാക്കോയുടെ സംവിധാനത്തിലെ മമ്മുക്ക നായകനായി എത്തിയ ഈ ഒരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ സിനിമ വരുന്ന ജൂൺ മാസം ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുകയാണ്. ചിത്രത്തിന്റെ പ്രൊമോ ഇതിനോടൊപ്പം തന്നെ ഏഷ്യനെറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിനേട്ടം. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.